നമസ്കാരം. കഴിഞ്ഞ ദിവസം അതായത് 26-ാം തീയതി ഇന്തോനേഷ്യയിൽ വലിയൊരു ചടങ്ങ് നടന്നു. അവിടുത്തെ രാഷ്ട്രപതിയും ആദ്യത്തെ പ്രസിഡന്റുമായിരുന്നുള്ള സുകാർണോയുടെ മകൾ, മൂന്നാമത്തെ മകൾ സുക്മാവതി എന്നാണ് അവരുടെ പേര്. 69 വയസ്സ് കഴിഞ്ഞ് 70-ാമത്തെ വയസ്സിലേക്ക് പോകുന്നു. അവർക്ക് അവരുടെ അതായത് അവരുടെ പൂർവികർ ഹൈന്ദവരായിരുന്നു, ഹിന്ദു സംസ്കാരത്തിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു. അതിലേക്ക് തിരിച്ചു പോകണം എന്ന് അവർക്ക് തോന്നി. അവർ ഹിന്ദുമതത്തിലേക്ക് വീണ്ടും വരുന്ന അതായത് അവരുടെ പൂർവികർ ഹിന്ദുക്കളായിരുന്നു, അവർ ഇപ്പോൾ നിലവിൽ മുസ്ലിങ്ങളായിരുന്നു, വീണ്ടും അവർക്ക് ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു പോകണം തോന്നി അങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്ന ഒരു ചടങ്ങായിരുന്നു. അവർക്കൊപ്പം തന്നെ ഏകദേശം 30,000 ആളുകളും ഈ ഹിന്ദുമതം സ്വീകരിച്ചു. പക്ഷേ എന്നിട്ടും ഇങ്ങനെയൊരു വാർത്ത നടന്നിട്ട് നിങ്ങളാരെങ്കിലും ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ മലയാളത്തിലുള്ള മുഖ്യധാര മാധ്യമങ്ങളിൽ കൂടെ ഈ വാർത്ത കേട്ടിരുന്നു? കേട്ട് കാണാൻ വഴിയില്ല. അതായത് യു പിയിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ നടക്കുന്ന അവിടെ ഈ കറണ്ട് കമ്പിയിലിരുന്ന ഒരു കാക്ക എത്താൻ പോലും ഇവിടെ വാർത്തയാക്കാൻ ആൾക്കാരുണ്ട്. അത് വാർത്തയാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ലോകത്തിലെ മുക്കിലും മൂലയിലും നടക്കുന്ന എന്തും പൊട്ടും പൊടിയും പോലും വാർത്തയാക്കുന്നവർ ഇതങ്ങ് വിദഗ്ധമായിട്ട് ഒളിച്ചു വെച്ചു. കാര്യം ഒരു വിഭാഗത്തിന് ചിലപ്പം ഇച്ചിരി സങ്കടമായി പോയാലോ? സാധാരണ മുസ്ലിങ്ങൾക്കൊന്നും വലിയ വിഷമം ഉണ്ടാവേണ്ട കാര്യമില്ല, പക്ഷേ ഇസ്ലാമിസ്റ്റുകളും തീവ്ര ചിന്താഗതിയുള്ളവർക്ക് ചിലപ്പോൾ വിഷമമായേക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തുമാത്രം കഷ്ടപ്പെട്ട് എത്രമാത്രം ലക്ഷങ്ങളും കോടികളും മടക്കിയാണ് ഓരോരുത്തരെ ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും അതേപോലെ തന്നെ ഹിന്ദുമതത്തിൽ നിന്നൊക്കെ ചാടിച്ചുകൊണ്ട് വരുന്നത്, അത് ജിഹാദെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒരാളെ ചാടിച്ചുകൊണ്ട് വരുമ്പോൾ മറു സൈഡിൽ കൂടെ യാതൊരു പരപ്രേരണയുമില്ലാതെ ഈ 30,000 പേരൊക്കെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. പക്ഷേ എന്നാ ചെയ്യാനാ, നമ്മളിവിടുത്തെ മാധ്യമങ്ങൾ അതൊരു വാർത്തയാക്കിയില്ല. പക്ഷേ നമ്മുടെ തന്നെ നാഷണൽ വാർത്താ ചാനലുകളൊക്കെ കൊടുക്കുകയും ചെയ്തു. അത് ട്വിറ്ററിലൊക്കെ വലിയ രീതിയിൽ ആ വാർത്തകൾ ഇങ്ങനെ ഷെയർ ചെയ്യപ്പെട്ടു പോയി. ഇവിടെ അപ്പോഴും ഈ പെഗാസസും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു. പെഗാസസ് എന്താണെന്ന് പോലും ഇവിടുത്തെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് അറിയില്ല, അറിയണമെന്ന് അവർക്ക് താല്പര്യമില്ല. ചില ആളുകളൊക്കെ ചാനലിൽ ഇരുന്നോട് തള്ളി തള്ളി മറിക്കുന്നുണ്ട് സ്വകാര്യത സ്വകാര്യത. ഇന്നത്തെ കാലത്ത് ഈ ആധുനിക കാലത്ത് ഏതൊരു വ്യക്തിക്കാണ് ഇവിടെ സ്വകാര്യത എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയുള്ളത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ നമ്മൾ ആരാണേലും വഴിയിലിറങ്ങി നമ്മൾ നടക്കുമ്പോൾ തൊട്ട് അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ CCTVയിൽ ആ ക്യാമറ കണ്ണിലാണ് നമ്മൾ പതിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും അതെ. നമ്മളൊരു മാളിൽ പോയാൽ, ഒരു ഷോപ്പിൽ പോയാൽ, തിയേറ്ററിൽ പോയാൽ, ഹോസ്പിറ്റലിൽ പോയാൽ, എവിടെ പോയാലും എന്തൊരു റോഡിൽ കൂടെ നടന്നാൽ പോലും നമ്മൾ ഏതെങ്കിലും ഒരു ക്യാമറയിൽ CCTV ക്യാമറയിൽ നമ്മൾ പതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനു കൂടുതൽ പറയുന്നത്? ഒരാണോ പെണ്ണോ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ചിലപ്പോൾ ഒരു സ്വകാര്യ ഭാഗങ്ങളിൽ ഒരു ചൊറിച്ചൽ വന്നു, ഒന്ന് ചൊറിയാൻ ശ്രമിച്ചാൽ പോലും അത്രയും ഭാഗം മാത്രം എഡിറ്റ് ചെയ്തിട്ട് അത് വേറെന്തെങ്കിലും ക്യാപ്ഷനിട്ട് ഇറക്കാൻ പറ്റുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴാണ് ഈ സ്വകാര്യത എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതെല്ലാം പോട്ടെ, നമ്മുടെ കേരള പോലീസിന് തന്നെ അവർക്ക് പ്രത്യേകം അതിനുള്ള സംവിധാനമുണ്ട്. അവർക്ക് സംശയമുള്ളവരെ ഫോൺ അവർ ചോർത്തും, അതെന്താന്ന് അവർ നിരീക്ഷിക്കും. ആ കൂട്ടത്തിൽ ചിലപ്പം രാഷ്ട്രീയ നേതാക്കൾ കാണും, സാധാരണപ്പെട്ടവർ കാണും, അതേപോലെ മറ്റ് ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നു എന്ന് അവർക്ക് സംശയമുള്ളവരൊക്കെ കാണാം. അപ്പോൾ ഈ സ്വകാര്യത എന്ന് ഇങ്ങനെ ഈ പുരപ്പുറത്ത് നിന്ന് വിളിച്ചു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. കാര്യം മിക്ക ചാനലുകളും ഇത് കാര്യം തന്നെ ഇങ്ങനെ എന്താ പറയുന്നത്, മനുഷ്യൻ്റെ സ്വകാര്യത എന്നത് ഭയങ്കരതാണ്, ഏത് കാലത്താണ് ജീവിക്കുന്നത്, ഇവിടെ ആർക്കാണ് സ്വകാര്യത ഉള്ളത്? വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്വകാര്യത എൻ്റെ സ്വകാര്യതയാണ്, അതുകൊണ്ട് ആരും CCTV വെക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ആ കാലം ഇതാണ്. നമ്മൾ ഇറങ്ങുമ്പോൾ തൊട്ട്, റോഡിൽ ഇറങ്ങുമ്പോൾ തൊട്ട് ഏതെങ്കിലും ഒരു CCTVയിൽ നമ്മൾ പതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിയേറ്ററിൽ ചെല്ലട്ടെ, അവിടെയുണ്ട് CCTV. ഇനി ഹോസ്പിറ്റലാവട്ടെ, അവിടെയുണ്ട്. ഷോപ്പിംഗ് മാളിൽ ചെല്ലട്ടെ, എവിടെയാണ് ഇല്ലാത്തത്? എവിടെ? സർക്കാരിൻ്റെ വിധം സർക്കാർ, അല്ലാതെ സ്വകാര്യ വ്യക്തികളുടെ വിധം അങ്ങനെ. ഒരു പറമ്പ് തേങ്ങ എന്താ പറയുക, തെങ്ങും തോപ്പുള്ള ഒരു പറമ്പിൽ പോലും കൊണ്ട് CCTV വെക്കുന്നുണ്ട്. അതിലെ വഴിയെ പോകുന്നതിന് പോലും അതിൽ പതിയുന്നുണ്ട്. മുമ്പൊക്കെ മലയാളികൾ സൈഡിൽ നിന്ന് മൂത്രമൊക്കെ ഒഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇനിയിപ്പം അതിന് പോലും മടിയാണ്. ചിലപ്പോൾ ആ വീഡിയോ പോലും എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വേറെ രീതിയിലായിരിക്കും പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള കാലമാണ്. അത് മനസ്സിലാക്കാതെ നിന്നിട്ട് പെഗാസസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളിമറിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ കേട്ട് സാധാരണ ജനങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. അവരുടെ വിചാരം, ഈ ചാനലിൽ നിന്ന് ഇങ്ങനെ പറയുന്നവരുടെ വിചാരം, ഇതൊക്കെ കണ്ട് കേട്ടിട്ട് പിറ്റേ ദിവസം തന്നെ മോദി രാജിവെച്ചിട്ട് ഇറങ്ങിപ്പോകുന്നതാണ്. ഇതൊക്കെ നിങ്ങളുടെ ഈ മലപ്പുറക്കാരൻ്റെ സ്വപ്നം മാത്രമാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ വിട്ടിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യത്തെപ്പറ്റി സംസാരിക്കുക. അതേ പറയാനുള്ളൂ. ഇങ്ങനെ ഈ ന്യൂസൊക്കെ അറിയേണ്ട ന്യൂസൊക്കെ ഉണ്ട്, അതൊക്കെ വളരെ വിദഗ്ധമായിട്ട് മുക്കിയിട്ട് ഇതേപോലെ ഒരു താല്പര്യമില്ലാത്ത ജനങ്ങൾക്ക് ഒരു കേൾക്കാൻ താല്പര്യമില്ലാത്ത ന്യൂസ് അല്ല നിങ്ങൾ കൊടുക്കേണ്ടത് എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.